السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. മധുരമാണ് മദീന എന്ന വാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SKSSF തിനൂർ ശാഖ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിൻ്റെ രണ്ടാം എപ്പിസോഡിൽ മംഗൂസ് മൗലിദിനെ പരിചയപ്പെടുകയാണ് നമ്മൾ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ കേരളക്കരയെ ഗ്രസിച്ച മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് നൽകിയ ഒരു സൗഭാഗ്യമാണ് മംഗൂസ് മൗലിദ്. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഅന്ത ഫീഹിം, നബിയെ, അങ്ങവരിൽ ഉണ്ടായിരിക്കെ അവരെ അല്ലാഹു നശിപ്പിക്കുകയില്ല. ഈയൊരു ഖുർആനിക വാക്യത്തിന് നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാർ പറഞ്ഞ അർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടാകുന്നൊരു സമൂഹം നശിപ്പിക്കപ്പെടുകയില്ല, ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ നബിയുടെ സ്മരണയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ ഉയരുന്ന അലയടിച്ചുയരുന്ന ഒരു സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാവില്ല എന്ന് ഇതിൽ നിന്ന് വായിച്ചെടുക്കാമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇത്തരത്തിലുള്ളൊരു മംഗൂസിൻ്റെ രചന നിർവഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ആമുഖം നീട്ടാതെ ഞാൻ നമുക്ക് പരിചിതമായ മംഗൂസ് മൗലിദിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാനുള്ള ഈ ഒരു ശ്രമത്തിൽ ഈ ഒരു ഉദ്യമം ഇവിടെ തുടങ്ങുകയാണ്. പോരായ്മകളും തെറ്റുകളൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നിങ്ങളെ ഏറ്റവും അറിവില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളിൽ ഏറ്റവും അറിവില്ലാത്ത ഒരുവനായ ഞാൻ എന്നിൽ അർപ്പിതമായൊരു കടമ എന്ന രീതിയിൽ അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി ഈയൊരു ഉദ്യമം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹ് وأوجد نوره قبل خلق العالم وسماه محمدا. سبحان الله അവനെത്ര പരിശുദ്ധൻ. അല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിൽ അവൻ ഉദിപ്പിച്ചു. ഖമറ നബിയിൽ ഹുദാ, സന്മാർഗത്തിൻ്റെ പ്രവാചകരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ആ പൂർണ്ണ നിലാവിനെ ഉദിപ്പിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ. വഔജദ നൂറഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിനെ അള്ളാഹു സൃഷ്ടിച്ചു. ഖബ്ല ഖൽഖിൽ ആലം, ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്. വസമ്മാഹു മുഹമ്മദ, അവിടുത്തേക്ക് മുഹമ്മദ് എന്ന് അള്ളാഹു നാമകരണം ചെയ്യുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി സൃഷ്ടിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രകാശമാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ നൂർ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ വിപരീതം, ഇരുട്ടിൻ്റെ വിപരീതമായ വെളിച്ചം എന്നല്ല അർത്ഥം. അതൊരു പ്രത്യേക തരം സൃഷ്ടിപ്പാണ്. നമുക്ക് നമ്മുടെ ആത്മാവ് ഏത് തരം സൃഷ്ടിപ്പാണ് നമുക്ക് അറിയില്ലല്ലോ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ നൂറിനെ ആദ്യമായി സൃഷ്ടിച്ചു. പിന്നെ വസമ്മാഹു മുഹമ്മദ, എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് നൽകി. വേറെ പല പേരുകളും ലോകത്തുണ്ട്, പക്ഷേ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നവൻ, അവിടുത്തെ അവദാനങ്ങൾ, അവിടുത്തെ മഹത്വങ്ങൾ ലോകത്തെപ്പോഴും പറയപ്പെട്ടുകൊണ്ടിരിക്കണം. നമുക്കറിയാം ഇടമുറിയാതെ ലോകത്ത് ബാങ്ക് വിളി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ നാമം ഈ ഭൗമാന്തരീക്ഷത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. وأخرجه في آخر الزمان كما قدر وأبدا. وأخرجه نبي الله نيوغيتشو في آخر الزمان أبسانا كالغت كما قدر وأبدا. الله سبحانه وتعالى كنكا كيد برغارم أبسانا كالغتتل نبي صلى الله عليه وسلم دنگل الله نيوغي كويم نمك ممبل وليواكويم جيدو. وألبسه خلعة الجمال التي لم يلبسها أحدا. അൽബസ എന്ന് പറഞ്ഞാൽ ധരിപ്പിച്ചു. ഖിൽഅത്തൽ ജമാൽ, ഭംഗിയുടെ ഉടയാടകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അള്ളാഹു ധരിപ്പിച്ചു. അല്ലതി ലം യുൽബിസ്ഹാ അഹദ, മറ്റൊരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്ത സൗന്ദര്യം.
മറ്റൊരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്ത എല്ലാ തരത്തിലുമുള്ള സൗന്ദര്യം, അത് ഏത് വിഷയത്തിലുള്ള സൗന്ദര്യമാണെങ്കിലും ഏത് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടുള്ള സൗന്ദര്യമാണെങ്കിലും എല്ലാം മറ്റൊരാൾക്കും നൽകാത്ത എല്ലാ സൗന്ദര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. فولد بوجه أخجل قمرا وفرقدا فولد أولا جنيتشو بوجه ഒരു മുഖത്തോട് أخجل قمرا وفرقدا ചന്ദ്രനെയും അതുപോലെ ഫർഖദ എന്ന് പറയുന്ന വടക്ക് ഭാഗത്ത് ഉദിക്കുന്ന ഒരു പ്രത്യേക നക്ഷത്രം അതിനെയൊക്കെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ചന്ദ്രശോഭയേക്കാൾ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ചന്ദ്രകാന്തിയുള്ള മുഖവുമായി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം വഫ്തഖറ ബികൗനിഹി വാലിദ. ആരാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, ഹുവല്ലദി തവസ്സല ബിഹി ആദം, നമ്മെ ഒന്ന് ഉണർത്തുകയാണ്, അല അറിയണേ, ഹുവല്ലദി തവസ്സല ബിഹി ആദം, ആദൻ നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്ത നബിയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫ്തഖറ ബികൗനിഹി വാലിദ, ഞാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പിതാവ് എന്ന രീതിയിൽ ആദൻ നബി അലൈഹിസ്സലാം ഏറെ അഭിമാനം കൊണ്ടിട്ടുണ്ട്. കാരണം മഹാനായ ആദൻ നബി അലൈഹിസ്സലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീരത്തിൻ്റെ പിതാവാണ്. എന്നാൽ ആത്മാവിൻ്റെ പിതാവ് അത് മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് മുത്തുനബിയുടെ പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാം നാമും എല്ലാവരും നമ്മളുടെയൊക്കെ ആത്മാവിൻ്റെ പിതാവ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാണ്. ഏതായാലും ആദൻ നബി അലൈഹി സ്സലാം അവിടുത്തെ പിതാവായതിൽ ഏറെ സന്തോഷിച്ചു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ പേരിൽ അള്ളാഹുവിനോട് സഹായ അഭ്യർത്ഥന നടത്തി തൂഫാന്റെ സമയത്ത്. ഫനജ മിനർ റദ, ആ ഒരു അപകടത്തിൽ നിന്ന് മൂസ നബി നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. വകാന ഫീ സുൽബി ഇബ്രാഹിം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ അവിടുന്നുണ്ടായിരുന്നു. ഹൈന ഉൽഖിയ ഫിന്നാർ, നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ അറിയപ്പെട്ട സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുതുവിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആ നൂറാനിയത്തുണ്ടായിരുന്നു. ഫആദ വസാറ ലഹ്ബുഹ മുഹമ്മദ, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും സംഭവിക്കാതെ ആ തീയിൽ നിന്ന് മടങ്ങി. വസാറ ലഹ്ബുഹ മുഹമ്മദ, അതിൻ്റെ ജ്വാലകളൊക്കെ ആളുകളെ കരിയിച്ച് കളയന്മാർ, ആകാശത്തുകൂടെ പറന്നു പോകുന്ന പറവകളെ പോലും കരിയിച്ചു വീഴ്ത്തിയിരുന്ന ആ ജ്വാലകൾ അതെല്ലാം അണഞ്ഞു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തണുപ്പും രക്ഷയുമായി അനുഭവപ്പെട്ടു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നൂറാണിതിന് കാരണമെന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വറഅത് ഉമ്മുഹു ആമിനതു ഹീന ഹമലത് ബിഹി മലായികത്തസ് സമാഇ മദദ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊള്ളുന്നതിന് മുമ്പുള്ള സംഭവ വികാസങ്ങളാണ് നമ്മൾ കേട്ടത്. അതോടൊപ്പം മഹതിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരുന്ന സമയത്ത് വറഅത് ഉമ്മുഹു ആമിന, മഹതിയായ ആമിന ബിബി റളിയല്ലാഹു അൻഹ സ്വപ്നം കണ്ടു. മലായികത്തസ് സമാഇ മദദ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമന്ന സന്ദർഭത്തിൽ തനിക്ക് ഒരുപാട് സന്തോഷ വാർത്തകളൊക്കെ അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ മാലാഖമാരെ മഹദി കാണുകയാണ്. വദഖല അലൈഹൽ അംബിയാഉ വഹും യഖൂലൂന ലഹാ ഇദാ വളഅതി ശംസൽ ഫലാഹ വൽ ഹുദാ ഫസമ്മിഹി മുഹമ്മദ. വദഖല അലൈഹൽ അംബിയാ, എല്ലാ പ്രവാചകന്മാരും ആമിന ബീവിയുടെ അടുത്തേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞു മഹാന്മാരുടെ അർവാഹുകൾ, അത് നബിമാരുടേതായാലും സ്വാലിഹീങ്ങളുടേതായാലും, അതിന് അള്ളാഹു പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ പോകാൻ വേണ്ടി. അങ്ങനെ ഈ അർവാഹുകളൊക്കെ മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ വന്നു. വഹും യഖൂലൂന ലഹ, അവർ മഹദിയോട് പറയുന്നു, ഇദാ വളഅതി ശംസൽ ഫലാഹി വൽ ഹുദാ, സന്മാർഗത്തിൻ്റെയും വിജയത്തിൻ്റെയും തേജസ്സായ സൂര്യനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആമിന നിങ്ങൾ ജന്മം നൽകിയാൽ, ഫസമ്മിഹി മുഹമ്മദ, ആ പ്രവാചകന് മുഹമ്മദ് എന്ന് നിങ്ങൾ പേര് വെക്കണം. ഖാലല്ലാഹു അസ്സ വജൽ, അള്ളാഹു സൂറത്തു തൗബയിലൂടെ പറയുന്നു,
لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم لقد جاءكم تيرسيايم നിങ്ങളിലേക്ക് വന്നു رسول من أنفسكم നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിൽ ഒരുവനായി വളർന്നു വന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസീസുൻ അലൈഹിമാ അനിത്തും നിങ്ങൾ പ്രയാസപ്പെടുന്നത് നിങ്ങൾ വിഷമിക്കുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ് ഹരീസുൻ അലൈക്കും അവിടുന്ന് നമ്മളോട് ഏറെ താൽപര്യമാണ് നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ ഇതൊക്കെ വിശദീകരിക്കേണ്ട സന്ദർഭമാണ് എങ്കിൽ പോലും ചുരുക്കി പറയാം സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ വിജയം നമ്മുടെ ആഖിറ വിജയം അവിടുന്ന് എപ്പോഴും താല്പര്യം കാണിച്ചിരുന്ന വിഷയമാണ് മരണസമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം അതോടൊപ്പം സത്യവിശ്വാസികളോട് ഏറെ അനുകമ്പയും ഏറെ വാത്സല്യവും കാരുണ്യവുമുള്ളവനാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറുവിയ അനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടു അന്നഹു ഖാൽ അവിടുന്ന് പറഞ്ഞു കുന്തു നൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുക ആദം ആദൻ നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ കുന്തു നൂറൻ ഞാനൊരു പ്രകാശമായിരുന്നു നൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വെളിച്ചം ഇരുട്ടിൻ്റെ വിപരീതമായ വെളിച്ചമല്ല അത് പ്രത്യേകം ഒരു സൃഷ്ടിപ്പാണ് ബിഅൽഫയാം ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് വേറെ റിവായത്തിൽ 4000 വർഷം മുമ്പ് അത് റിവായത്തിൽ വ്യത്യസ്തമനുസരിച്ചുകൊണ്ട് പല അഭിപ്രായങ്ങളും വരുന്നതാണ് ഏതായാലും ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രകാശമായി അതൊരു നൂറായി ഈ ലോകത്തുണ്ടായിരുന്നു യുസബ്ബിഹുല്ലാഹ ദാരിക നൂർ ആ നൂറ് അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹി അതോടൊപ്പം അള്ളാഹുവിൻ്റെ മലാഖമാർ അതിനെ അള്ളാഹുവിനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നു ആ കാലഘട്ടത്തിൽ ഫലമ്മ ഖലഖല്ലാഹു തആല ആദം അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ അൽഖദാലിക നൂർ ഫീ ത്വീനതി ആ ഒരു നൂറിനെ മഹാനായ ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ ആ മണ്ണിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുകയാണ് فأهبطني الله في صلب آدم إلى الأرض آدم النبي عليه السلام من مدقل نعن عند أبرغاش ملور أوستيل الله بهمي لك آدم النبي عليه السلام من إرقغيان وجعلني في السفينة في صلب نوح أنغل پرلية مندا سندر بطل نوح النبي عليه السلام من مدقل كبر الله عند نورنا سمرشيكوغيان وجعلني في صلب الخليل إبراهيم عند نورنا മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിൽ അള്ളാഹു നിക്ഷേപിച്ചു ഹീന ഖുദിഫ ബിഹി ഫിന്നാർ മഹാനവറുകളെ തീയിലെറിയപ്പെട്ട ആ സന്ദർഭത്തിൽ എൻ്റെ നൂറ് അവിടുത്തെ മുതുകിലുണ്ടായിരുന്നു വലം യസൽ യൻഖുലുനി റബ്ബി അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ കൈമാറ്റം ചെയ്തു മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ മഹോന്നതമായ മുതുകുകളിൽ നിന്ന് ഇലൽ അർഹാമിസ് സക്കിയത്തി ത്വാഹിറ പരിശുദ്ധമായ ഗർഭപാത്രങ്ങളിലേക്ക് എൻ്റെ നൂറിനെ കൈമാറ്റം ചെയ്തു ഹത്ത അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവൈ എൻ്റെ മാതാപിതാക്കളായ മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുയിലൂടെയും മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയിലൂടെയും എന്നെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത് അവർ ഒരിക്കൽ പോലും എൻ്റെ മാതാപിതാക്കളിൽ ഒരാളും ഒരിക്കൽ പോലും വേണ്ട വൃത്തികളിലോ അനാവശ്യ പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടവരായിരുന്നില്ല എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഏതായാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ അള്ളാഹു സൃഷ്ടിച്ചു അവിടുത്തെ മാതാപിതാക്കളിലൂടെ ഈ ലോകത്തേക്ക് ഭൂജാതനാക്കിയതിൻ്റെ ചരിത്ര സംഭവങ്ങളാണ് ഈ ഹദീസിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു ഇത് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته